കേരളത്തിലെ ക്ഷേത്രകലകളെയും ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ വികസനത്തിന് വേണ്ട നടപടി കൈക്കൊള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുതായ മണ്ടൂരിൽ ക്ഷേത്രകലാ അക്കാദമി സംസ്ഥാന അവാർഡ് വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്ഷേത്രകലാ അക്കാദമിയുടെ അഞ്ചാമത് സംസ്ഥാന അവാർഡ് വിതരണം ചെറുതാഴം മണ്ടൂരിൽ നടന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നമ്മുടെ MLA രക്ഷാധികാരിയായിട്ടുണ്ട്, രാജേഷ് രക്ഷാധികാരിയായിക്കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ബിജിന്റെ നേതൃത്വത്തിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും ക്ഷേത്രകലാ അക്കാദമിയുടെ വളർച്ചയ്ക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ക്ഷേത്ര കലാ അക്കാദമിയുടെ ഭാരവാഹികളായിട്ട് എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ക്ഷേത്രകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യത്തെ സംബന്ധിച്ചാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിലെ ക്ഷേത്രകലകളെയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളെയും എല്ലാം തന്നെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഏകദേശം നമ്മുടെ സംസ്ഥാന ഖജനാവിൽ നിന്ന് തന്നെ 458 കോടി രൂപയോളം നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ദിവസങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറായത്. കേരളത്തിലെ ക്ഷേത്രകലകളെ കൂടുതൽ ജനകീയവൽക്കരിക്കേണ്ടിയിരിക്കുന്നു, എങ്കിൽ മാത്രമേ അവയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു. ക്ഷേത്രകലകളെയും ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വെച്ച് പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ, നാട്യാചാര്യൻ NV കൃഷ്ണൻ, സോപാന സംഗീതത്തിൽ സന്തോഷ് കൈലാസ് എന്നിവരും മറ്റ് വിവിധ മേഖലകളിലുള്ള കലാകാരന്മാരും പുരസ്കാരം ഏറ്റുവാങ്ങി. MVജിൻ MLA അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രകല അക്കാദമി ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ ആമുഖ ഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, മുൻ MLA TV രാജേഷ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ KP മനോജ്കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി. സംഘാടക സമിതി ചെയർമാൻ K പത്മനാഭൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, CP ഷിജു, കൃഷ്ണൻ നടുവലത്ത് തുടങ്ങിയവരും അക്കാദമി ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.